അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിഥുൻ ദാസ്. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഇവിടെ ഒരു പ്രോഡക്റ്റ് ഞാൻ ബ്രീഫ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ എലമെന്റ്സിന്റെ തന്നെ റെഡ് ഹെർബൽ പേസ്റ്റിനെ കുറിച്ചാണ്. അപ്പം ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്കറിയാം ഇന്ന് പിന്നെ നമ്മുടെ പല്ലിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂടിവരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 40 വയസ്സ് അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് ശേഷം പല്ല് പൂർണ്ണമായിട്ടും കൊഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പറഞ്ഞാൽ 40 വയസ്സ് അല്ലെ 50 വയസ്സ് കഴിഞ്ഞിട്ട് പല്ല് കൊഴിഞ്ഞു പോകുന്നതാണ്, അത് അങ്ങനെ അതിന്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഈ പല്ല് പോയി പൂർണ്ണമായിട്ടും പൊഴിഞ്ഞു പോയിട്ട് ഒരു വെപ്പ് പല്ല് വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് പിന്നിൽ ഒരു വലിയ മോണരോഗം എന്ന് പറയുന്ന ഒരു വലിയ ഇഷ്യൂ ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ പല്ലുകളിൽ ഏകദേശം അല്ലെങ്കിൽ വായിൽ ഏകദേശം ഒരു 700 വരുന്ന ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ കൂടുതലും നമ്മുടെ ശരീരവുമായിട്ട് യോജിച്ചു പോകുന്നവയാണ്, അല്ലെങ്കിൽ നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന ബാക്ടീരിയകളാണ്. എന്നാൽ കുറച്ച് ബാക്ടീരിയകൾ അങ്ങനെയല്ല, നമ്മുടെ ദഹനത്തിനെയും പിന്നെ നമ്മുടെ പല്ലിന്റെ സിസ്റ്റത്തിനെയൊക്കെ കുറച്ച് എതിരായിട്ട് പ്രവർത്തിക്കുന്നവയാണ്. എന്നാൽ ഈ ബാക്ടീരിയകൾ അവിടെ ചില ഡെപ്പോസിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇത്തരം ഡെപ്പോസിറ്റുകൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ മിനറൽസുകളായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന മധുര പലഹാരങ്ങളിൽ നിന്നുള്ള ഡെപ്പോസിറ്റുകളായിരിക്കും. ഈ ഡെപ്പോസിറ്റുകൾ ഒരു ലാക്ടിക് ആസിഡ് ഫ്ലോറ നമ്മുടെ പല്ലുകളിൽ ക്രിയേറ്റ് ചെയ്യും. അത് പല്ലിലൊരു കോട്ടിംഗ് ഉണ്ടാകും. നമ്മുടെ പല്ലിന്റെ മോണയോട് ചേർന്നൊരു വെളുത്ത ആവരണം നമ്മുടെ പല്ലിന്റെ മോണയുടെ അടിഭാഗത്തായിട്ട് നമുക്ക് ചില സമയത്ത് കാണാൻ കഴിയും. ഇത് ഈ ഒരു ലാക്ടിക് ആസിഡ് ഫ്ലോറയാണ്. ഇത് ആദ്യമൊക്കെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പോവും, പക്ഷെ പിന്നീട് കാലക്രമേണ ഒരു വർഷമോ രണ്ടു വർഷമോ ഒക്കെ കഴിയുമ്പോൾ ഇത് ഹാഡ് ആകും. കുറെ കൂടി ക്രമേണ ഈ പ്ലേറ്റുകൾ മോണയുടെ അകത്തേക്ക് ബാക്ടീരിയകളെ വ്യാപിപ്പിക്കുകയും അവിടെ ചില പോക്കറ്റുകളിൽ ബാക്ടീരിയകൾ പെറ്റു പരിയാനായിട്ട് കാരണമാകുകയും ചെയ്യും. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പീരിയോ ഡെൻഡൈറ്റിസ് അഥവാ മോണരോഗം എന്ന് പറയുന്നത്. ഈ മോണരോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മോണ ഒരു റെഡിഷ് കളറിൽ വീർത്തു വരും, അതുപോലെ തന്നെ മോണ രക്തസ്രാവം ബ്ലീഡിംഗ് ഉണ്ടാവും, അതുകൊണ്ടൊക്കെ ചെറിയ തരത്തിലുള്ള വായ്നാറ്റം നമുക്ക് ഫീൽ ചെയ്യും. ക്രമേണ ഈ ഇൻഫെക്ഷൻ കൂടി വരികയും പല്ലുകൾ ആടിത്തുടങ്ങുകയും ചെയ്യും. ഇതൊരു 10 മുതൽ 20 വർഷം വരെ ഉണ്ടായി വരുന്നൊരു രോഗമാണ് ഈ പറഞ്ഞ മോണരോഗം എന്ന് പറയുന്നത്. നല്ല പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു രോഗം ഉണ്ടാകുന്നില്ല, 10 മുതൽ 20 വർഷം വരെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് പോകുന്നൊരു രോഗമാണ്. ഇതൊരു കടുത്ത മോണരോഗമായിട്ട് മാറുമ്പോൾ നമ്മുടെ ഒരു 40 വയസ്സ് അല്ലെങ്കിൽ ഒരു 50 വയസ്സ് പിന്നീട് നമ്മൾ ആ സമയത്ത് നമ്മുടെ പല്ലുകൾ പൂർണ്ണമായിട്ടും വെച്ച് മാറ്റിയിട്ട് വെപ്പ് പോലും വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. എന്നാൽ ഇതിന് മറ്റൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ മോണരോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ആ പല്ലുമായിട്ട് ബന്ധപ്പെട്ട രോഗം കുറച്ചാളെ പല്ല് മാറ്റി വെക്കേണ്ടി വരും. ഈ ഒരു നിസ്സാരമായിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു രോഗത്തെ നമ്മൾ കാണുന്നത്, പക്ഷെ ഇതിനൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റൊരു വശമുണ്ട്. കാരണം ഈ മോണരോഗമുള്ള വ്യക്തികൾക്ക് ഹൃദയാഘാതം, സ്ട്രോക്ക്, അസിഡിറ്റി, ഡയബറ്റീസ് തുടങ്ങിയ രോഗങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. പലപ്പോഴും ഇത്തരം രോഗങ്ങളുടെ ഒരു ബാക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ആ വ്യക്തിക്ക് ആ രോഗിക്ക് മോണരോഗം റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യപ്പെടാറുണ്ട് ഡോക്ടേഴ്സ്. മോണരോഗമുള്ളവർക്ക് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറയാറുണ്ട്. കാര്യം ഈ ബാക്ടീരിയകളിൽ പറ്റി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മോണരോഗത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇമ്മ്യൂണിറ്റി. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ പോലും മോണരോഗം ബാധിക്കാറുണ്ട് എന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പല്ല് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നാണ്. രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യുക. പക്ഷേ രാവിലെ ബ്രഷ് ചെയ്യുന്നതിനെക്കാട്ടിലും പ്രധാനമാണ് നമ്മൾ രാത്രി ബ്രഷ് ചെയ്യുക എന്നുള്ളത്. കാരണം രാത്രി ഒരു 8 മണിക്കൂറോളം നമ്മൾ വായടച്ച് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. ഈ വായടച്ച് ഉറങ്ങുന്നത് നമ്മുടെ വായ ഒരു ക്ലോസ്ഡ് ക്യാവിറ്റിയിലായിരിക്കും. ഈ ഒരു ക്യാവിറ്റിയിൽ ബാക്ടീരിയസ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇത്തരത്തിൽ മോണകൾക്ക് കേടുവരികയും മോണരോഗത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ നമ്മൾ ബ്രഷ് പല്ല് ക്ലീൻ ചെയ്യാതെ കിടക്കുകയാണെന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഈ പറഞ്ഞ പല്ലിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള കെമിക്കൽസും ഈ പല്ല് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മുഖ്യധാര പേസ്റ്റുകളും, ഈ പേസ്റ്റുകൾ പലതും കെമിക്കൽസ് അടങ്ങിയ പേസ്റ്റുകളാണ്, നമുക്കറിയാമല്ല. പല്ലുകൾക്ക് അടിഞ്ഞുകൂടുന്ന ഈ ഭക്ഷണ ശകലങ്ങൾ ബാക്ടീരിയയെ പെരുകുന്നു എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള പേസ്റ്റുകൾക്കും കാരണമാകാറുണ്ട്. കാരണം പല പേസ്റ്റുകളും വാണിംഗ് ഉള്ള പേസ്റ്റുകളാണ്. നമുക്കറിയാം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പല പേസ്റ്റുകളും നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കെമിക്കൽസ് കണ്ടന്റ് ആണ് അക്വായും അതുപോലെ തന്നെ ടൈറ്റാനിയം ഡയോക്സൈഡും. നമ്മുടെ എല്ലാ പേസ്റ്റുകളിലും, മുഖ്യധാരയിലുള്ള എല്ലാ പേസ്റ്റുകളിലും ഈ രണ്ട് കണ്ടന്റുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ടൈറ്റാനിയം ഡയോക്സൈഡും അക്വയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മനുഷ്യരത്തിന് ഹാനികരമാണ് എന്ന കാറ്റഗറി പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വെച്ചിരിക്കുന്ന പേസ്റ്റ് കെമിക്കൽ കണ്ടന്റുകളാണ് ഈ ടൈറ്റാനിയം ഡയോക്സൈഡും അക്വയും. ഈ രണ്ട് കണ്ടന്റുകളും എല്ലാ മുഖ്യധാര പേസ്റ്റുകളിലും യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം
പല്ലിലെ നമ്മുടെ മുഖ്യധാര പേസ്റ്റുകളിൽ സാധാരണ അവർ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഇനാമലിനെ പോളിഷ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സാധാരണ രീതിയിൽ അവർ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ടൈറ്റാനിയം ഡയോക്സൈഡ് പോലെയുള്ള കെമിക്കൽ കണ്ടന്റ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം സ്വർണം എന്ന് പറയുന്നത് നമ്മുടെ സ്വർണത്തെ പറ്റി നമുക്കറിയാമല്ലോ. ഈ സ്വർണത്തിന്റെ തിളക്കം കുറയുന്ന അവസരത്തിൽ ഈ സ്വർണത്തിനെ നമുക്ക് അക്വാറിജ എന്ന് പറയുന്ന ഒരു ലായനിയിലേക്ക് മുക്കിക്കഴിഞ്ഞാൽ ഈ സ്വർണത്തിന്റെ തിളക്കം വർദ്ധിക്കും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അക്വാറീജിയ സ്വർണത്തിന്റെ മേലുള്ള പ്ലേറ്റുകളെ ഇളക്കി കളഞ്ഞിട്ട് ആണ് ഈ ഒരു അതായത് ആ സ്വർണം കുറച്ച് അതിൻ്റെ അലിഞ്ഞു ചേരും. അലിഞ്ഞു ചേർന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ തിളക്കം വർദ്ധിക്കുന്നത് എന്ന് പറയുന്ന കണക്ക് തന്നെയാണ് നമ്മുടെ ഇനാമലിനെ പോളിഷ് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ പ്ലേറ്റിനെയാണ് തിളക്കത്തിലൂടെ കാണിക്കുന്നത്. ഈ പേസ്റ്റുകളിലെ കെമിക്കൽ കണ്ടന്റുകളാണ് ഈ പ്രക്രിയ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ നേരത്ത് പതിയെ പതിയെ ഇനാമല് നശിക്കുകയും അതിൻ്റെ അനന്തരഫലമായിട്ട് ഈ പല്ല് കേടാകുകയും അത് കൊഴിഞ്ഞു പോവുകയും ഈ മോണരോഗത്തിലേക്ക് നമ്മളെ എത്തിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇവിടെയാണ് നമ്മുടെ റെഡ് ഹെർബൽ പേസ്റ്റിന്റെ നമ്മുടെ റെഡ് ഹെർബൽ പേസ്റ്റ് പ്രധാനമായിട്ടും ഏഴ് തരം പ്രശ്നങ്ങളെയാണ് പരിഹരിക്കുന്നത്. ഒന്നാമത് ഡെന്റൽ കാരീസ്, അതായത് പല്ലിൽ ഹോള് വരുന്നതും പുഴുപ്പല്ല് വരുന്നതിനെയും ഈ റെഡ് ഹെർബൽ പേസ്റ്റ് തടയുന്നു. കൂടാതെ പ്ലേഗ്, കറ പിടിക്കാതെ നമ്മുടെ പല്ലിനെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ടാർട്ടാർ, കറ പിടിച്ച് ഹാർഡാകാതെ നമ്മുടെ പല്ലിനെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഗിവിറ്റിറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് റെഡ് ഹെർബൽ പേസ്റ്റ് യൂസ്ഫുൾ ആണ്. അതായത് മോണയിൽ നീർക്കെട്ട് വരാതെ മോണയെ സംരക്ഷിക്കാനും ഈ നമ്മുടെ പേസ്റ്റിന് സാധിക്കുന്നു. അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി, മോണയിൽ ഈ പല്ലിനുണ്ടാകുന്ന സെൻസിറ്റിവിറ്റിയെ നമ്മുടെ റെഡ് ഹെർബൽ പേസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനാമൽ ഇറോഷൻ, ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇനാമൽ നശിച്ചു പോകാതെ ഇൻസും നമ്മുടെ റെഡ് ഹെർബൽ പേസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ ഹാലിറ്റോസിസ്, വായനാറ്റം ഉണ്ടാകുന്നതിന് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ ഈ നമ്മുടെ പേസ്റ്റിന് സാധിക്കുന്നു. അതായത് മുകളിൽ പറഞ്ഞ ഏകദേശം ഏഴ് തരം പ്രശ്നങ്ങൾ വരാതെ ഈ റെഡ് ഹെർബൽ പേസ്റ്റ് നമ്മളെ സംരക്ഷിക്കുന്നു. വന്നതിന് ശേഷം അല്ല ഇത് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു മോണരോഗം എന്ന് പറഞ്ഞൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന, അതായത് ഈ ഏഴ് തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതോടുകൂടി മോണരോഗത്തിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിപ്പെടില്ല. അത്തരത്തിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന പേസ്റ്റാണ് നമ്മുടെ റെഡ് ഹെർബൽ പേസ്റ്റ്. ഇതിനായിട്ട് നാച്ചുറൽ ട്രൈ മിനറൽസിന്റെയും 9 തരം ഔഷധങ്ങളുടെയും ഒരു കൂട്ടാണ് നമ്മുടെ ഈ പേസ്റ്റിലായിട്ട് ചേർത്തിരിക്കുന്നത്. നാച്ചുറൽ ട്രൈമിനറൽസ് എന്നാൽ ഇത് ഒരു റീമിനറലൈസേഷനെയാണ് സഹായിക്കുന്നത്. അതായത് പല്ലിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് ആഡ് ചെയ്തിട്ടുള്ള ഫ്ലൂറിഡ് എന്ന ഒരു മിനറൽസ് സഹായിക്കുന്നു. ഇതിന്റെ സാന്നിധ്യം ബാക്ടീരിയകൾ പല്ലിൽ അടിഞ്ഞുകൂടാതെ പല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇനി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള 9 തരം ഔഷധങ്ങൾ നോക്കാം. അതായത് എരിവ് ചവർപ്പ് ഉള്ള വസ്തുക്കൾ ഉപയോഗിച്ച് വേണം പല്ല് തേക്കാൻ എന്നാണ് ആയുർവേദം പറയുന്നത്. കാരണം എരിവ് ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷനെ തടയുന്നു. ഇരട്ടി മധുരം ഉണ്ട് ഇതിൻ്റെ തടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാബുളുണ്ട്, ചുക്കുണ്ട്, തിപ്പല്ലിയുണ്ട്, കുരുമുളകുണ്ട്, പുതിനയിലയുണ്ട്, ഗ്രാമ്പുണ്ട് തുടങ്ങിയ ഔഷധങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് ഒരു കവചമായിട്ട് ഈ ഔഷധങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ പല്ലിനെ മോണരോഗം എന്ന് പറയുന്ന ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് ഒരിക്കലും കൊണ്ടുപോയില്ല. ഇതിലെ ഗ്രാമ്പു എന്ന് പറയുന്നത് ഇനാമലിനെ സംരക്ഷിക്കും, അതുപോലെ തന്നെ പല്ലിലെ കറയടിഞ്ഞുകൂടാതെ സംരക്ഷിക്കും, അതുപോലെ തന്നെ പല്ലിൽ ദുർഗന്ധം ഉണ്ടാവില്ല. അതായത് വായുനാറ്റത്തെ പൂർണ്ണമായിട്ടും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അത് ഇല്ലാണ്ടാക്കാനായിട്ട് ഈ ഗ്രാമ്പുവിന് വളരെയധികം ഒരു ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ 9 ഔഷധങ്ങളും പല്ലിനൊരു ഈർപ്പം നിലനിർത്തും. അതുപോലെ തന്നെ ഉമിനീരിനെ ഉണ്ടാക്കാനും ഈ ഔഷധങ്ങൾക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് റെഡ് ഹെർബൽ പേസ്റ്റിന് അതുപോലെ തന്നെ റെഡ് ഹെർബൽ പേസ്റ്റിന്റെ മറ്റൊരു ക്വാളിറ്റി മറ്റ് മാർക്കറ്റിൽ കിട്ടുന്ന മറ്റ് പേസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റെഡ് ഹെർബൽ പേസ്റ്റിന്റെ റെഡ് കളർ, ഈ റെഡ് കളർ പോലും ഇതിൽ കിട്ടുന്ന മറ്റ് പേസ്റ്റുകളിലെ കളർ നൽകുന്ന സിന്തറ്റിക് കളേഴ്സ് ആണ്. ഈ സിന്തറ്റിക് കളേഴ്സ് നമ്മുടെ ഇനാമലിന് ദോഷം ഉണ്ടാക്കുന്നതുമാണ്. പല്ലിന് പലതരത്തിലുള്ള മാരക പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ സിന്തറ്റിക് കളേഴ്സ് കാരണമാണ്. കാര്യം അത് ഉമിനീരിലൂടെ കുറെ അധികം അകത്തേക്കും പോകും. ടൈറ്റാനിയം ഡയോക്സൈഡ് പോകുന്ന കണക്ക് തന്നെയാണ് ഇത്. ഉമിനീരിലൂടെ ഈ സിന്തറ്റിക് കളേഴ്സ് ഉള്ളിലേക്ക് ചെല്ലാനായിട്ട് വളരെയധികം ഉള്ളിലേക്ക് ചെന്നാൽ അത് വളരെയധികം അപകടം സൃഷ്ടിക്കുന്ന ഒന്നാണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗൈരികം എന്ന് പറഞ്ഞ നാച്ചുറൽ മിനറൽസ് പോലുമാണ്, കളറിന് പോലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലും നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പേസ്റ്റിന്റെ നിർമ്മാണത്തിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെർബോൾ സ്പൈസസ് എന്ന് പറയുന്ന ഫോർമുലയാണ് ഈ ഒരു പേസ്റ്റിന്റെ നിർമ്മാണത്തിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ഹെർബൽ കണ്ടന്റുകൾ ഉപയോഗിച്ചാണ് ഈ പേസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ നിർമ്മാണ രീതിയുമായിട്ട് ബന്ധപ്പെട്ടും ഈ പേസ്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ബന്ധപ്പെട്ടും പറയാനായിട്ടുള്ളത്. അപ്പൊ ഈ പേസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഒരു വ്യക്തിക്ക് യൂസ് ചെയ്യാനുള്ള പേസ്റ്റ് അല്ല ഇത്. പകരം നമ്മളെ ഈ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക്, മോണരോഗം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല, അതിന്റെ പിന്നിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ഡയബറ്റീസും അസിഡിറ്റിയും ടോൺസിലൈറ്റീസ് ഒക്കെ പോലെയുള്ള ഒരു വലിയ രോഗത്തിന്റെ ഒരു
സാധ്യതയുടെ മുന്നോടിയാണ് ഈ പറയുന്ന മോണരോഗം എന്ന് പറയുന്നത്. അപ്പം ഈ മോണരോഗം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നമ്മുടെ പേസ്റ്റ് യൂസ് ചെയ്ത തന്നെ ഈ ഒരു രോഗത്തിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ബോധേടാവേണ്ട കാര്യം വരുന്നില്ല. കാര്യം ഈ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും, ഏഴുതരം പ്രശ്നങ്ങളെയും പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു പേസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അത് വന്നതിന് ശേഷമല്ല യൂസ് ചെയ്യേണ്ടത്, വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പേസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പൊ ഇത് എല്ലാവരും യൂസ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണം. കാരണം യൂസ് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. മോണരോഗത്തെ തടയുന്നതിന് വളരെയധികം ആവശ്യമാണ് ഈ ഒരു പേസ്റ്റ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ റെഡ് ഇത് നമ്മുടെ ഹെർബൽ പേസ്റ്റ്, ഹെർബൽ പേസ്റ്റിനും ഞാൻ അടങ്ങിയിട്ടുള്ളത്. അതാണ് ഞാൻ ടൈറ്റാനിയം ഡയോക്സൈഡ് ഇല്ലാത്തൊരു പേസ്റ്റ് തന്നെ നമ്മുടെ ഹെർബൽ പേസ്റ്റ് ആണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാൻ തന്നെ കാരണം ഈ ഒരു പേസ്റ്റിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ്. ഞാൻ ഡോക്ടേഴ്സിൽ നിന്ന് നമ്മൾ ഈ റെഡ് ഹെർബൽ പേസ്റ്റ് അല്ലെ, നമ്മുടെ ഹെർബൽ പേസ്റ്റില് ടൈറ്റാനിയം ഡയോക്സൈഡ് കണ്ടന്റ് ഇല്ല എന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സന്തോഷത്തിന്റെ ഒരു പേസ്റ്റ് ചോദിക്കാൻ ചെല്ലുകയും അങ്ങനെ ഈ ബിസിനസ് അവസരത്തിലേക്ക് കടന്നുവരികയും ചെയ്യുന്നത്. അപ്പം നമ്മൾ മുഖ്യധാരയിൽ ഉപയോഗിക്കുന്ന മുഴുവൻ പേസ്റ്റും നമുക്ക് എടുത്തു നോക്കാം. അതിൻ്റെ അകത്തൊക്കെയും ഈ കണ്ടന്റ് കാണാനായിട്ട് സാധിക്കും, ഈ അക്വായി കാണാനായിട്ട് സാധിക്കും, ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് കാണാനായിട്ട് സാധിക്കും. ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അറിയില്ല, ഈ പറഞ്ഞാണെങ്കിൽ ഏകദേശം 20 മുതൽ 30 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോഴായിരിക്കും അതിന്റെ കാരണം ഇതാണെന്ന് നമുക്ക് ബോധ്യപ്പെടാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലും നമുക്കപ്പം ഇതിന്റെ കാരണം തിരിച്ചറിയാനും സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ വരുത്തുന്ന ചെറിയൊരു മിസ്റ്റേക്ക് കുറെ നാൾ കഴിയുമ്പോൾ നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. അപ്പം ബ്രഷിങ്ങിൽ ഉപയോഗിക്കേണ്ട പേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേസ്റ്റിനെ മറികടക്കാനായിട്ട് അല്ലെ, നമ്മുടെ പേസ്റ്റിനെ കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട് ഒരു പേസ്റ്റ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.